നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ ക്രോം ബ്രൗസറാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു പുതിയ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്നൊരു സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ രണ്ട് മൂന്ന് സിനിമ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഇവിടെ നമ്മൾ ഫിലിം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് റീഡയറക്റ്റ് ചെയ്ത് വേറെ സൈറ്റുകളിലേക്ക് പോകുന്നതാണ്. ഇതേപോലെ പോപ്പ് മെസ്സേജ് വന്നിരിക്കുന്നതാണ്. നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ റീസെൻ്റ് ബട്ടൺ എടുത്ത് ഇതേപോലെ ക്ലോസ് ചെയ്ത് കളയണം. റീസെൻ്റ് ബട്ടൺ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ക്ലോസ് ചെയ്ത് കളയണം. ഞാൻ വേറൊരു സിനിമ വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴും ഇതേപോലുള്ള പോപ്പ് മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഏറ്റവും താഴെ വേറൊരു പടം നോക്കിയ സമയത്ത് വീണ്ടും വേറൊരു പോപ്പ് മെസ്സേജാണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് പോപ്പ് മെസ്സേജ് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറില്ല. അത് റീഡയറക്റ്റ് ചെയ്ത് പല സൈറ്റുകളിലേക്കും പോകാറുണ്ട്. ഗൂഗിൾ ക്രോമിൽ തന്നെയുള്ള മൂന്ന് സെറ്റിങ്സുകൾ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോപ്പ് മെസ്സേജ് റീഡയറക്റ്റ് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും. അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. ഈ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിലൊന്ന് ടച്ച് ചെയ്യുക. ആ ഡോട്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും. ഈ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് വരും. അവിടെ നിന്ന് താഴേക്ക് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, സൈറ്റ് സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കുറേ ഓപ്ഷൻസ് വരുന്ന കാണാം. അവിടെ നമ്മൾ താഴേക്ക് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് ഈ ഒരു ഓപ്ഷൻ അലൗഡ് എന്നായിരിക്കും നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ കിടക്കുന്നത്. അതൊന്ന് എടുത്തിട്ട് അത് ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അലൗഡ് എന്നുള്ളത് ബ്ലോക്ക് ആകി പോകുന്നതായിരിക്കും. ഇനി നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ബ്ലോക്ക്ഡ് ആയി കിടക്കുന്നത് കാണാം. അവിടെ നിന്ന് കുറച്ചുകൂടെ താഴേക്ക് വന്നാൽ തേർഡ് പാർട്ടി സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അലൗഡ് ആയിരിക്കും. അതൊന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ തേർഡ് പാർട്ടി സൈൻ ഇൻ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും. അത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ സൈറ്റോ അല്ലെങ്കിൽ സ്പൈ സൈറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഈ ഒരു ഓപ്ഷൻ ബ്ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്ലോക്ക്ഡ് ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, ഈ രണ്ടാമത്തെ ഓപ്ഷനും ബ്ലോക്ക്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ഓപ്ഷനും ബ്ലോക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് നമ്മളൊന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻട്രസീവ് ആർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, ഇൻട്രസീവ് ആർട്സ് അത് അലൗഡ് ആണെന്ന് നോക്കുക. ഇവിടെ അലൗഡ് ആണ്. അലൗഡ് ആണെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇൻട്രസീവ് ആർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർമിഷൻ കൊടുക്കാതെ തന്നെ ഒരുപാട് ആർട്സുകൾ വരാറുണ്ട്. അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടുന്ന് അത് അലൗഡ് ആയിരുന്നു. അത് നമ്മൾ ഇതേപോലെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ മൂന്ന് ഓപ്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യുക. ഈ പറഞ്ഞ മൂന്ന് ഓപ്ഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. തേർഡ് പാർട്ടി സൈൻ ഇൻ, അതേപോലെ തന്നെ ഇൻട്രസീവ് ആർട്സ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഡയറക്റ്റ് ആൻഡ് പോപ്പപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ മൂന്ന് ഓപ്ഷനും നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റീഡയറക്റ്റ് ചെയ്ത് വേറെ വേറെ സൈറ്റുകളിലേക്കോ ലിങ്കുകളിലേക്കോ സ്പൈ സൈറ്റുകളിലേക്കൊക്കെ പോകുന്നത് കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ മൂന്ന് ഓപ്ഷനും ബ്ലോക്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്നത്, അതേപോലെ റീഡയറക്റ്റ് ചെയ്ത് വേറെ സൈറ്റുകളിലേക്കും പോകുന്നതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള മൂന്ന് സെറ്റിങ്സുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.